കുറ്റം സംബന്ധിച്ചതിന്റെ പേരിൽ മാത്രം പ്രതിയെ ശിക്ഷിക്കരുതെന്ന് ഹൈക്കോടതി. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരം നൽകിയതിന്റെ പേരിൽ മാത്രം ഒരാളെ ശിക്ഷിക്കരുതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി കണക്കാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് വി ജി അരുൺ നിർദ്ദേശിച്ചു. നിയമവ്യവസ്ഥകളും കീഴ്വഴക്കങ്ങളും അനുസരിച്ച് പിന്തുടരേണ്ട 7 മാർഗനിർദ്ദേശങ്ങളും ഹൈക്കോടതി വിശദീകരിച്ചു. റിപ്പോർട്ടിലേക്ക്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരം നൽകിയതിന്റെ പേരിൽ മാത്രം പ്രതിയെ ശിക്ഷിക്കരുതെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരം നൽകിയതിന്റെ പേരിൽ മാത്രം ഒരാളെയും ശിക്ഷിക്കാനാകില്ല. ഇക്കാര്യത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി കണക്കാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് വി ജി അരുൺ നിർദ്ദേശിച്ചു. ആയതിലേക്കുള്ള നിയമവ്യവസ്ഥകളും കീഴ്വഴക്കങ്ങളും സംബന്ധിച്ച് 7 നടപടിക്രമങ്ങളും കോടതി വിശദീകരിച്ചു. കുറ്റാരോപിതനെതിരെയുള്ള കുറ്റങ്ങൾ വ്യക്തമാക്കി മജിസ്ട്രേറ്റ് കുറ്റങ്ങൾ ചുമത്തണം. അവ കുറ്റാരോപിതനെ വായിച്ച് കേൾപ്പിക്കുകയും വിശദീകരിക്കുകയും വേണം. അതിനുശേഷം ഈ കുറ്റങ്ങൾ ചെയ്തതായി സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ആരോപണങ്ങളുടെ ഗൌരവം മനസ്സിലാക്കി സ്വമേധാ പ്രതി സമ്മതിക്കുന്നതായിരിക്കണം കുറ്റസമ്മതം. കുറ്റസമ്മതം കഴിവതും പ്രതിയുടെ വാക്കുകളിൽ തന്നെ രേഖപ്പെടുത്തണം. ഇതെല്ലാം കണക്കിലെടുത്തായിരിക്കണം പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മജിസ്ട്രേറ്റ് വിവേചന ബുദ്ധിയോടെ തീരുമാനിക്കേണ്ടതും. കുറ്റസമ്മതം സ്വീകരിച്ചാൽ മാത്രമേ പ്രതിയെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കാവൂ എന്നും കോടതി വ്യക്തമാക്കി. അതേസമയം മലപ്പുറം ആനക്കയം സ്വദേശി റസിൻ ബാബുവിന് പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് വി ജി അരുൺ ഈ ഉത്തരവ് സമർപ്പിച്ചത്. അതേസമയം മലപ്പുറം ആനക്കയം സ്വദേശി റസിൻ ബാബുവിന് പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് വി ജി അരുണിന്റെ ഉത്തരവും. 2014 ചെമ്മാടി സ്കൂൾ പ്രവേശന ഘോഷയാത്ര തടസ്സപ്പെടുത്തിയ കേസിൽ പ്രതിയായ മലപ്പുറം ആനക്കയം സ്വദേശി റസീൻ ബാബുവിനെ പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ച നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. കുറ്റം സമ്മതിച്ചു എന്നത് കണ്ടെത്താൻ വിചാരണ കോടതി സ്വീകരിച്ച നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്തായിരുന്നു ഹൈക്കോടതിയിലെ ഹർജി. കുറ്റം സമ്മതിക്കുന്നതിന്റെ പരിണത ഫലങ്ങൾ മനസ്സിലാക്കി തന്നില്ല എന്നാണ് ഹർജിയിൽ റസീൻ ബാബു പറയുന്നത്. പരിണത ഫലങ്ങൾ എന്താവുമെന്ന് അറിയാതെയുള്ള പ്രവൃത്തി മൂലം ടെലികമ്മ്യൂണിക്കേഷൻ കോൺസ്റ്റബിൾ പട്ടികയിലുണ്ടായിട്ടും നിയമനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസ് 2017 മാർച്ച് 9 വിചാരണ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പ്രതി പറഞ്ഞതെന്ന് രേഖകളിൽ നിന്നും വ്യക്തമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. 2018 ഏപ്രിൽ 24 കേസ് വീണ്ടും വിചാരണ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അപ്പോഴും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. ഇത്തവണ ഉണ്ടെന്നായിരുന്നു പ്രതിയുടെ ഉത്തരവും. ഇത് സംബന്ധിച്ചാണ് 7 നടപടിക്രമങ്ങളും കോടതി വിശദീകരിച്ചത്. തുടർന്ന് കേസിൽ വിചാരണ കോടതി വിധിച്ച പിഴശിക്ഷ റദ്ദാക്കിയ ഹൈക്കോടതി പുനർവിചാരണ നടത്താനും ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.